മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ച രാഹുൽ ഗാന്ധിയുടെ ഒരു സഹതാപത്തിന് വേണ്ടി കേരള കോൺഗ്രസ് ചെയർമാൻ മാണി ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ശ്രീ ജോസ് കെ മാണി പത്രം കൊണ്ട് സംസാരിച്ചത് ആ മുന്നണിക്കകത്തുള്ള പൊട്ടലും ചീറ്റലുമാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇടതു മുന്നണിയുടെ ക്യാപ്റ്റൻ ശ്രീ പിണറായി വിജയൻ ശ്രീ രാഹുൽ ഗാന്ധിയെ വളരെ നിശിതമായിട്ടാണ് വിമർശിച്ചത്. ഒരു മനുഷ്യത്വം പോലുമില്ലാത്ത രൂപത്തിലുള്ള സമീപനമാണുണ്ടായത്. ശ്രീ ജോസ് കെ മാണിക്ക് വ്യത്യസ്തമായി അഭിപ്രായം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം രാഹുൽ ഗാന്ധിയുടെ കോട്ടയം വിസിറ്റിൽ അവരമ്പരന്നുപോയി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോട്ടയം വിസിറ്റിൽ ശ്രീ രാഹുൽ ഗാന്ധി ഈ ആനുകാലികമായ രാഷ്ട്രീയ സ്ഥിതികളെക്കുറിച്ചും ബി ജെ പിയുടെ സമീപനത്തെപ്പറ്റിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ബി ജെ പിയെ എതിർക്കാതെ ഞങ്ങളെ എതിർക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതിനെക്കുറിച്ചുമാണ് അതായിരുന്നു പ്രധാനപ്പെട്ട പരാതിയായിട്ട് വന്നത്. അതായിരുന്നു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഇന്നിപ്പോൾ ശ്രീ ജോസ് കെ മാണിയുടെ നിലപാട് കണ്ടപ്പോൾ അവരിടതു മുന്നണിയിൽ നിന്ന് കുറച്ചകലെയാണ് നിൽക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്. ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണോ അതോ യഥാർത്ഥത്തിൽ ഇടതു മുന്നണിയായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഭാഗമാണോ എന്ന് അവർ തന്നെ ജനങ്ങളോട് തുറന്നു പറയേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ ഫ്രാൻസിസ് ജോർജ്, അദ്ദേഹമാണ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയത്. അത് ഞങ്ങൾ നേരത്തെ ഹെലിപ്പാഡിൽ വെച്ച് ശ്രീ രാഹുൽ ഗാന്ധി ഫ്രാൻസിസ് ജോർജിനെ കണ്ട് സംസാരിച്ച സമയത്ത് തന്നെ പരിഭാഷയെക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തുന്നതിന് വേണ്ടി നിയുക്തനായ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ ഫ്രാൻസിസ് ജോർജ് ആ കാര്യം വളരെ കൃത്യമായി നിറവേറ്റി എന്നാണ് മാധ്യമങ്ങളും സമൂഹവും ഒരുപോലെ വിലയിരുത്തിയിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹത്തെ കുറ്റം പറയുന്നതിന് വേണ്ടിയും ചെറുതാക്കി കാണിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഇവിടെ ശ്രീ ജോസ് കെ മാണിയുടെ ഭാഗത്തുനിന്നുണ്ടായത് വളരെ ദൗർഭാഗ്യകരമാണ് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഒരിക്കലും അതുപോലൊരു സമീപനം ഒരു സ്ഥാനാർത്ഥിയോട്, അവർ മറ്റൊരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് അവർ നിൽക്കുന്നുണ്ട്, പക്ഷെ ഒരു സ്ഥാനാർത്ഥിയോട് ഇങ്ങനെ ഒരു നിലപാട് അവരെടുക്കരുതായിരുന്നു. വളരെ ജനാധിപത്യ വിരുദ്ധമായി പോയി. മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊക്കെ തർക്കമുണ്ട് എന്ന് ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു. ആ തർക്കം ഇത്രയും പൊട്ടിത്തെറിയുടെ വക്കിലെത്തിയോ എന്നുള്ളതിനെക്കുറിച്ചുള്ള സംശയം മാത്രമേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. ഇന്നലെ അദ്ദേഹത്തിൻ്റെ നിലപാട് കൂടി കണ്ടപ്പോൾ അത് പൊട്ടിത്തെറിയുടെ വക്കിലാണ് ഇവരെങ്ങോട്ടാണ് പോകുന്നത് എന്ന് സത്യം പറഞ്ഞ പിണറായി വിജയൻ തന്നെ വിശദീകരിക്കണം. ഞങ്ങൾക്ക് ഉത്തരം കിട്ടുന്നത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തലവനായി നിൽക്കുന്ന മുഖ്യമന്ത്രിയും അദ്ദേഹം എടുക്കുന്ന നിലപാടിനെ പരസ്യമായി എതിർക്കുന്ന ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ശ്രീ മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസ് നിൽക്കുന്നത്. അത് നിജസ്ഥിതി മുഖ്യമന്ത്രി തന്നെ വിശദീകരിക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ഇന്നലെ നടന്ന റാലിയിൽ നിങ്ങളെല്ലാവരും നന്നായി സഹകരിച്ചു. ഞങ്ങളതിന് നന്ദി പറയുന്നതിന് കൂടിയാണ് ഈ സമയം വിനിയോഗിക്കുന്നത്. വമ്പിച്ച ജനപങ്കാളിത്തമുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ശ്രീ രാഹുൽ ഗാന്ധി ഇത്ര നേരത്തെ വരുമെന്ന് പോലും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ അദ്ദേഹം ഇവിടെ വന്നു, നിശ്ചിത സമയത്തേക്കാൾ കൂടുതൽ സമയം പ്രസംഗിച്ചു. നമ്മളുടെ ഫ്രാൻസിസ് ജോർജിനെ കൊണ്ട് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യിക്കുന്നതിന് വേണ്ടിയുള്ള അംഗീകാരം നൽകി. അദ്ദേഹം മനോഹരമായി ആ കാര്യം നിറവേറ്റി. എന്നിട്ടും ശ്രീ ജോസ് കെ മാണിക്ക് എന്താണ് പുതിയ സംശയം എന്ന് ഞങ്ങൾക്കറിയില്ല. അത് വ്യക്തിവിദ്വേഷത്തിൻ്റെയും വിരോധത്തിൻ്റെയും അസൂയയുടെയും ഭാഗമാണോ എന്നുള്ളതാണ് ജനങ്ങൾ സംശയിക്കുന്നത്. ഞങ്ങൾ വളരെ ശക്തിയോടുകൂടി മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളുടെ പ്രവർത്തനം ക്രോഡീകരിച്ച് നല്ല നിലയിലേക്ക് താഴെത്തട്ടിലെത്തിയിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ ഇനിയും ഊർജിതമായി മുന്നോട്ട് പോകും